സുന്ദരീസ് എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ നമ്മുടെ അത്തം പത്തിന് പൊന്നൂണം സീസൺ സിക്സിലെ ഏഴാമത്തെ വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ ഏഴാമത്തെ വീഡിയോ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഒരു അഞ്ച് സാരി സ്റ്റൈലിംഗ് ആണ്. നമുക്ക് ഓഫീസിലെ ഒരു ഓണം ഫംഗ്ഷന് അല്ലെങ്കിൽ കോളേജിലത്തെ ഓണം ഫംഗ്ഷന് കുറച്ച് സിമ്പിളായിട്ടും കുറച്ച് ഗ്രാൻഡായിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ. ഇതെല്ലാം ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ്. ഒരെണ്ണം ഞാൻ ചുമ്മാ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത്തവണ കൂടുതൽ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തവണയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. പിന്നെന്താ വെച്ചാൽ ഇങ്ങനത്തെ കടകൾ കല്യാൺ ജയലക്ഷ്മിയിലൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്ക് അത് പിന്നീട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനെ ലിങ്ക് തരാൻ പറ്റില്ല. ഓൺലൈൻ ആയിട്ടല്ലല്ലോ, നമ്മൾ കടയിൽ പോയിട്ട് അതേ ഐറ്റം പിന്നെ കിട്ടിയെന്നും വരില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പരിമിതി നമുക്കുണ്ട്. പിന്നീട് ഇൻസ്റ്റാ സ്റ്റോർസ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഹിഡൻ ജെംസ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ അധികം കാണാത്ത നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന രീതിയിലുള്ളത് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ സ്റ്റൈലിങ്ങാണ് കാണിക്കണം. ഇത് മേടിച്ചിട്ട് ചെയ്യണം എന്നുള്ളതല്ല, നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഈ തരത്തിലുള്ള സ്റ്റൈലി ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ മേക്കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്, ഇങ്ങനത്തെ ഇയറിങ്സ് യൂസ് ചെയ്യാവുന്നതാണ്, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. അല്ലാണ്ട് പുതിയത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ ഇതിനോടൊപ്പം കുറച്ച് ഇൻസ്റ്റാ സ്റ്റോർസിനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് പുതിയ സാരി അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഫിറ്റ് മേടിക്കണം എന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ മേടിക്കാം, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ എന്താ എനിക്ക് കൃത്യം പലതിൻ്റെയും പ്രൈസ് അറിയാത്തതെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റാ സ്റ്റോർസിൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുള്ള കൊളാബായിട്ട് തന്നെയാണ്. ഇതെല്ലാം ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പൈസ എന്ന് പറയണത്. അപ്പം ഇത് നമുക്ക് ആസ് യൂട്യൂബേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ്, ഞാൻ തുറന്നു പറയാമല്ലോ. പക്ഷേ അതെല്ലാവരും എങ്ങനെ എടുക്കണേന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്കെങ്കിലും വിചാരിക്കേണ്ട ഓക്കെ അങ്ങനെയാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങ് കുറേ അങ്ങ് നല്ലതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലല്ല. ഞാൻ ഇപ്പോഴും പറയണു അതേ സ്റ്റോറിൽ നിന്ന് മേടിക്കണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് തുണിയെടുത്ത് തുന്നിപ്പിക്കാം. അപ്പോൾ ഈ ഓണം വിഷു അങ്ങനത്തെ അല്ലെങ്കിൽ ഈദ് അതോ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ ഫെസ്റ്റിവൽസിന് മാത്രമല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അതിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം. ഇപ്പോൾ ഇത് സ്പെഷ്യൽ ഒക്കേഷനിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടും അതേപോലെ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ പ്രൈസ് പറയാനൊരു ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ എന്താണെന്നറിയോ, നമുക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റാ സ്റ്റോർസിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ എത്ര പ്രൈസാന്ന് പറയും. അതല്ല, അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടിങ്ങനും ഡിസൈനൊക്കെ മാറ്റി കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല കുറച്ചും കൂടി ബെറ്റർ ആക്കി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വഴിയുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു മടി വിചാരിക്കേണ്ട കേട്ടോ, അയ്യോ ഞാൻ പൈസ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കണത് അതൊരു നാണക്കേടാണോ. അല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു രൂപ ആണെങ്കിൽ പോലും അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ അതല്ലെങ്കിൽ നേരിട്ടായിട്ടാണെങ്കിലും അവരോട് പ്രൈസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോർസ് വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സാരീസ് ആണെങ്കിലും ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന വഴികളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സാരി എന്ന് പറയണത് സ്റ്റുഡിയോ വിരൂപ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോർ എന്നുള്ളതാണ്. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന പോലെ പ്രൈസ് സഹിതം കാണാൻ പറ്റും. ഒരുപാട് സ്റ്റോർസ് ഞാൻ അപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയുള്ളത് വെബ്സൈറ്റ് ഉള്ളതാണ് കേട്ടോ. ജ്വല്ലറിയൊക്കെ ഞാൻ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. കാരണം അത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നില്ല, റെഡിമെയ്ഡ് അല്ലേ. പലതും ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കസ്റ്റമൈസ് അല്ല കേട്ടോ, എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഡിസൈൻ തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് സോഫ്റ്റാന്ന് പറയും, ഭയങ്കര സുഖമാണ് ഉടുക്കാനായിട്ട്. ഭയങ്കര ഇങ്ങനെ ഒഴുകി അങ്ങനെ കിടക്കും, എന്നാൽ വളരെ നേരിയതുമല്ല. പിന്നെ സ്കാലപ്പ് എഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. ഇങ്ങനത്തെ ഈ റാ 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 അല്ലെങ്കിൽ യു 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 ഷേപ്പിലുള്ളത്. പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഓക്കെ ബേബി, ഓ ഇമ്മക്കുട്ടിയും ബ്ലാക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഷെയ്ഡിലുള്ളത് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെക്സ് ഇപ്പോൾ ഭയങ്കര ഇന്നായിട്ടുള്ളതാണ്. സാരീസ് മാത്രമല്ല, സെൽവാസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചത്, സ്കേർട്ട്സ് ഒക്കെ ചെക്സ് ആണല്ലോ. സാരീസിൽ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല സുഖമായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്തത് ബ്ലാക്ക് ബ്ലൗസിൻ്റെ ഒപ്പം. പിന്നെ ഇതിലിപ്പോൾ യെല്ലോ ഇങ്ങനെ ബോർഡർ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിൽവർ വെച്ചിട്ടാണ് പെയർ ചെയ്തത്. ഒരു വലിയ കമ്മൽ ജസ്റ്റ് മുടി സിമ്പിളായിട്ടൊന്ന് കെട്ടി കണ്ണെഴുതി, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ സാരി ഇങ്ങനത്തെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സെറ്റ് സാരി ഇത് ചെറിയ ചെക്ക് ഡീറ്റെയിലിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ എലമെൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ഇതേപോലെ ബ്ലൗസ് തുന്നിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് സിമ്പിൾ റോ സിൽക്കാണ് കേട്ടോ, ഇത് റോ സിൽക്ക് മെറ്റീരിയലിനെയാണ്. നമുക്ക് അത്രയും വിലയുള്ളത് വേണമെന്നില്ല. നമുക്ക് ഈ സെമൈ കോട്ടൺ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു പാറ്റേണിൽ ബ്ലൗസ് ഇങ്ങനെ ആക്കിയെടുക്കുക, എന്നുവെച്ചാൽ തുന്നിപ്പിച്ചെടുക്കുക. സ്ലീവ്സ് വയ്ക്കണമെങ്കിൽ സ്ലീവ്സ് വയ്ക്കാം. എന്നിപ്പം പെയർ ചെയ്യുക സിൽവർ ഓർണമെൻറ്റ്സും കൂടിയിട്ടാ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത സാരി, ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് കേരള സാരീസിൻ്റെയാണ് കേട്ടോ. കേരള സാരീസിന് ഒരുപാട് സാരി അതേപോലെ തന്നെ നമ്മൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതുണ്ട്, അതല്ലാണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉള്ളതുണ്ട്. ഇവർക്കും വെബ്സൈറ്റ് ഉണ്ട്, അത് അതിലുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു അടിപൊളി കാര്യം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് സ്കാലപ്പ് എഡ്ജാണ് ഉള്ളത്, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതും യെല്ലോ ആണ് കേട്ടോ, അതെല്ലാം നേരത്തെ പോലത്തെ യെല്ലോ അല്ല, കുറച്ചൊരു ലെമൺ യെല്ലോ ഇല്ലേ, അതുപോലെ ഗ്രീനും, യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അസലായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതേപോലെ വിടർത്തിയിടാം, ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഞാനിത് നന്ദലത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, എനിക്കിത് കൂടുതലും പ്ലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. എന്ത് രസമാണെന്നറിയോ, അത്ര കട്ടിയുമില്ല, എന്നാൽ ഭയങ്കര സോഫ്റ്റും അല്ല. സാധാരണ നമ്മൾ സെറ്റ് സാരി ഉണ്ടാവില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നല്ലോണം പ്ലീറ്റ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ പെയർ ചെയ്തത് ഗ്രീൻ ബ്ലൗസിൻ്റെ ഒപ്പം. ഇതും ഞാൻ തയ്പ്പിച്ചില്ല വേറെ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സ്ലീവ്ലെസ് ബ്ലൗസ്. എനിക്ക് സ്ലീവ്ലെസ് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ, ബ്ലൗസസിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്ലീവ് വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതും വീനക്കാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ കുറച്ചധികം അങ്ങനെ തുന്നിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കളേഴ്സിൽ, റെഡ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, പല പല പ്ലെയിൻ ഷെയ്ഡ്സിലുള്ള ഇങ്ങനത്തെ ബ്ലൗസുകൾ തുന്നിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ നെക്കല്ല, പല പല നെക്കിൽ, പക്ഷേ കൂടുതലും വീനെക്കും അതേപോലെ സ്ലീവ്ലെസ്സും ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ബ്ലൗസസും കളർ കോമ്പിനേഷനും നമുക്ക് ഗ്രീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്താ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. നല്ല രസമാണ് അത് കാണാനായിട്ട്, എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് തോന്നുന്നു. ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചൊരു 4-5 വീഡിയോയിലും ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രീൻ ബ്ലൗസും അതേപോലെ തന്നെ സാരിയും അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ മലപ്പുറം ബ്ലൂ ഇട്ട് കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്, നമുക്ക് ഇങ്ങനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്ട്ടോ. ഒരു വെൽവെറ്റിൻ്റെ ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പിനൊപ്പം സാധാരണ സെറ്റ് സാരി നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചോക്കറിൻ്റെ ഒപ്പമാണ് സ്റ്റൈൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കോളേജ് ഫംഗ്ഷന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടി ഓഫീസ് ഫംഗ്ഷൻ, വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിന് വളരെ നല്ലതാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ആംപപ്പ് ചെയ്യണമെങ്കിൽ കോളേജ്, നമ്മുടെ ഈ ഓണം ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചോക്കോ സൃഷ്ടിയിലും അതേപോലെ അഡോബായ് പ്രേങ്കയിലൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് മേടിച്ചിട്ട് ഇതേപോലെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷനൊക്കെ നല്ലതാണ്, അത് ഓഫീസിലേക്ക് നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ആണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലത്തെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതേ സാരിയുടെ ഒപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ളൊരു കേരള സാരി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ബ്ലൗസ് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ സ്ലീവ്സിൽ ഫുള്ള് കസവൊക്കെ കൊടുത്തിട്ട് നമുക്ക് പ്ലെയിൻ ആണെങ്കിൽ അങ്ങനെയും നല്ല രസമാണ്. അതല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക കേട്ടോ. അത് നമ്മുടെ ലോക്കൽ ബുട്ടീക്സിലൊക്കെ പോയിട്ട് ഇതേപോലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് താഴത്തെ ഭാഗത്താണ് ഹെവി ഹാൻഡ് വർക്ക് ഉള്ളത്. ഈ കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനത്തെ കേരള സാരീസിനൊപ്പം മാത്രമല്ല, വേറെയും പല സാരീസിനൊപ്പം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പുമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു എലഗൻസ് അടിപൊളിയാണ് കേട്ടോ. ഒരു സിംഗിൾ ടോണിൽ വരുമ്പോൾ അതും ഒരു ഓഫ് വൈറ്റും ഗോൾഡിൻ്റെയും ഇതും, പിന്നെ അതുപോലെ ബ്ലൗസിലാണെങ്കിൽ വേറെ കളേഴ്സ് ഒന്നും തന്നെ ഇല്ലല്ലോ, എല്ലാം ഇങ്ങനെ ഗോൾഡൻ, അതേപോലെ ഗോൾഡനല്ല ഒരു കോപ്പർ മിക്സ് ആണ് വരുന്നത്. അങ്ങനത്തെ കട്ട് ബീറ്റ്സ് അല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ് കേട്ടോ, നമുക്ക് ഇത്ര വേണമെന്നില്ല. സാരി ആവുമ്പോൾ എനിക്ക് ഇത്തിരി ഇഷ്ടം ഡീപ്പായിട്ടുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ സാധാരണ സെറ്റ് സാരീസൊക്കെ ഉണ്ടാവില്ലേ പ്ലെയിൻ, ഇതൊക്കെ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടണത് 500-600 രൂപേനെക്കാട്ടിന് താഴെയൊക്കെ കിട്ടണതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കഞ്ഞിപ്പശ കളയും കേട്ടോ, എനിക്കിങ്ങനെ ഒഴുകി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിപ്പശ കളഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഇത് ഓഫീസിൽ ഓണം ഫംഗ്ഷനും നല്ലതാണ്, കോളേജിലേക്ക് ആണെങ്കിലും നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് വേണം, അങ്ങനെയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മളിത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് ഒരു നെക്ലസും ഒരു കമ്മലും, അങ്ങനെ വലിയ കമ്മലൊന്നും അല്ല കേട്ടോ, സെറ്റായിട്ട് വരണ പോലെ മുല്ലമുട്ട് പോലെ നമ്മളുടെ ഇത് സൃഷ്ടിയെന്നാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. വളയൊന്നും ഇട്ടിട്ടില്ല. എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു ഓർണമെൻ്റ് അങ്ങ് ഒഴിവാക്കണം ഭയങ്കര ഇഷ്ടം, ഒന്നുമില്ലെങ്കിൽ മാല അല്ലെങ്കിൽ വള അങ്ങനെ ഒഴിവാക്കിയിട്ട് നല്ല ഇഷ്ടമാണ്.
പക്ഷെ നമുക്ക് വള ഇടണമെങ്കിൽ വള ഇടാം കേട്ടോ. നമുക്ക് നിറയെ കുപ്പി വള ഇടണമെങ്കിൽ നല്ല രസമായിരിക്കും. പച്ചയും ചുമപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നിറയെ കുപ്പി വള ഇടണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം സിമ്പിളല്ലേ സാരിയും ബ്ലൗസും ഒക്കെ. ബ്ലൗസ് ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്, പക്ഷെ നല്ലൊരു നല്ല ക്ലാസ് ലുക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ വലിയ കമ്മലിടാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഓഫീസ് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു കട്ട് വർക്ക് സാരിയാണ് കേട്ടോ. കട്ട് വർക്ക് എഗെയിൻ ഈ ഓണത്തിന് വളരെ ഇന്നായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെൽ എറ്റയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി വർക്ക്സ് ആണ് അവരുടെ. കുറേ വർക്ക്സ് ഉണ്ട് കേട്ടോ അവരുടെ. ഞാനൊരു സ്കേർട്ടും ടോപ്പും ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതിന് കിട്ടും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാസൽസ് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസ് ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ഏത് ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ടാണെങ്കിലും ഇതിനിപ്പോൾ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്രീൻ, ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ ഏതാണെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനത്തെ സ്ട്രൈപ്സ് ആണ് വന്നിട്ടുള്ളത്. ടിഷ്യൂ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രിൻറ്റ് ഓൺ പ്രിൻറ്റ് ഭയങ്കര ട്രെൻഡിലുള്ളതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ സാരിയും ബ്ലൗസ് ഇങ്ങനെ സ്ട്രൈപ്സ് ആണെങ്കിൽ രണ്ടും സ്ട്രൈപ്സിൽ വരുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിൽ ബ്ലൗസിൻ്റെ അറ്റത്ത് കട്ട് വർക്ക്, അതായത് ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ അറ്റത്ത് കട്ട് വർക്കും അതേപോലെ തന്നെ ബീഡ്സും ആണ്. ഈ ബീഡ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് കുറച്ചിങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ട്രെൻഡ്സും കാര്യങ്ങളും, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതും വീനക്ക, ഞാൻ പറഞ്ഞു കൊടുത്ത സ്റ്റിച്ചിങ് സാറി, എനിക്ക് ഇത് വീനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഹൈനക്ക, അതും കുറച്ച് നാളായിട്ട് ഉള്ളൊരു ട്രെൻഡ്. അതായത് നമ്മൾ പറയാം എല്ലാ 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കൂടുമ്പോൾ പഴയ ട്രെൻഡ് തിരിച്ചു വരുന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ ബ്ലൗസിൻ്റെ സ്റ്റൈലാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത്. ബാക്കിലിങ്ങനെ കയറിയിട്ടും അതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് വീനക്കൊക്കെ കൊടുത്തിട്ട് ഇത് പഫ് സ്ലീവ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഇതും ഇങ്ങനെ സോളിഡ് ഒറ്റൊരു ഫാബ്രിക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പൊക്കം തോന്നിക്കും. പിന്നെ ഞാൻ മുട്ടിച്ചെരുപ്പുമാണ് ഇടുന്നത്. ബീങ് സെറ്റ് ദാറ്റ് ഞാൻ 5'1" ഉള്ളൂ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നു, ചേച്ചി എത്ര ഹൈറ്റുണ്ട് ചേച്ചി. ഞാൻ പലപ്പോഴും മറുപടി പറയുമ്പോൾ പറയാറുണ്ട് ഞാൻ അത്ര വലുതല്ല. എന്തുകൊണ്ടാണ് കുറേ പേർക്ക് ഞാൻ ഇത്ര വലുതാന്ന് തോന്നുന്നത് വെച്ചാൽ ആംഗിളിൻ്റെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇടുന്ന ഹീൽസ് ഞാൻ ഒരു 5 ഇഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇടും. അപ്പോൾ അത് കോംപ്ലക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അല്ലായിരിക്കും തോന്നും. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഫ്ലാറ്റ്സ് ആണ്. എനിക്ക് ഇങ്ങനത്തെ സാരി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ട്സിനൊക്കെ ഞാൻ ഹൈ ഹീൽസ് ആണ് ഇടുക. അതുകൊണ്ടും കൂടി ആവാം ഇങ്ങനെ ഭയങ്കര പൊക്കം. പിന്നെ വണ്ണം കുറവുള്ളതുകൊണ്ടും കൂടി ആവാം കേട്ടോ. ഭയങ്കര വണ്ണം കുറവായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വലുതായി തോന്നണതാവാം. എന്തായാലും എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിക്കപ്പോൾ ഇല്ലടി ഇത് കുഴപ്പമില്ല ഈ പൊക്കം മതി ഇതൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കാരണം എന്നെ കാണുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി കാണും, ചേച്ചി ചേച്ചി ഇത്ര ചെറുതായിരുന്നു, അയ്യോ ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറേ നേരം ആ കുട്ടി അത് തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിളിച്ചത് ഇത്രയും വ്യത്യാസമുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു. എന്തായാലും ഇതാണെങ്കിലും നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഒറ്റൊരു സോളിഡ് ഇതായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പൊക്കം തോന്നി കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഗോഡി ആയിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോളേജ് ഫംഗ്ഷൻസിനൊക്കെ നല്ലതാണ് ചോക്കറും കമ്മലും അതേപോലെ തന്നെ വളയും. മേക്കപ്പ് പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി മേക്കപ്പിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം സെയിം മേക്കപ്പ് തന്നെയാണ് കേട്ടോ അത്. ലിപ്സ്റ്റിക്ക് മാത്രം കുറച്ച് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനത്തെ സാരി ഉടുത്ത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ട് നമ്മൾ കൂടുതലിങ്ങനെ വിരിച്ചിടല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കോളേജ് ഫംഗ്ഷന് സാരി ഉടുക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് കദിർ ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. ഇതും പച്ച ബ്ലൗസാണ് കേട്ടോ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3/4 സ്ലീവും അതേപോലെ അംബിക നെക്ക് എന്ന് പറയില്ലേ, ഇതും പഴയ ട്രെൻഡിലുള്ളതാണ്. ഹൈനെക്കായിട്ട് ഫ്രണ്ടിൽ റൗണ്ട് ഷേപ്പിലാണ് വരണം, വി അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാരി നോക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന സാരിയാണ്. ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വരില്ല. നമുക്കിങ്ങനെ ഒതുക്കി ഉടുക്കാൻ ഇത്തിരി പാടുള്ള സാരിയാണ് കേട്ടോ. പക്ഷേ കുറച്ച് പേർക്ക് ഉണ്ടാവില്ലേ വണ്ണം കുറവാണ്, കുറച്ച് വണ്ണം തോന്നിക്കണം, ആ രീതിക്ക് ഒന്ന് ഉടുക്കണം എന്നുള്ളവർക്ക് നല്ല ഓപ്ഷൻ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ഓഫ് വൈറ്റിൽ ഇങ്ങനെ എഗെയിൻ ചെക്സ് ആണ്. നല്ല ഒരു സട്ടിൽ ആയിട്ടുള്ളൊരു പക്ഷേ ഒട്ടും അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ വേണ്ട. പക്ഷെ ഒന്ന് നമുക്ക് നന്നായി ഉടുക്കണം എന്ന് മാത്രം. എനിക്ക് 1 ലെയർ ഇടുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെ ഇട്ടിട്ട് സിമ്പിളായിട്ട് സൃഷ്ടി എന്നുള്ള മാലയും കമ്മലും ആണ് ഇട്ടത്. ഇങ്ങനെ ഒറ്റൊരു ചെയിനിലായിട്ട് വരില്ലേ അങ്ങനത്തെ മാലയും കമ്മലും ഇട്ട് സിമ്പിളാണ്. അപ്പോൾ ഇതും ഓഫീസ് ഫംഗ്ഷന് നല്ലതാണ് കേട്ടോ. ഓഫീസ് ഫംഗ്ഷൻ നല്ലോണം അങ്ങനത്തെ നമ്മുടെ വിഷു ഈവൻ കല്യാണങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പോകണം, ഭയങ്കര എലഗൻ്റ് ആയിട്ട് ഉണ്ടാവണം, അങ്ങനത്തേനും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നൊരു ഓപ്ഷൻ ആട്ടോ. ഇങ്ങനത്തെ സാരി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാരി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് സിമ്പിളായിട്ടുള്ള കമ്മലും മാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് വള ഇടണമെങ്കിൽ വള ഇടാവുന്നതാണ്. പച്ച വള ഇടാം കേട്ടോ. ഇത് തന്നെ റെഡിൻ്റെ ഒപ്പം വേണമെങ്കിലാവാം, ബ്ലൂവിൻ്റെ ഒപ്പം വേണമെങ്കിലാവാം, ഏത് കളർ ബ്ലൗസിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്ന. കാരണം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു കളർ എന്നുള്ള രീതിയിലില്ലല്ലോ. നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ പൊന്തി നിൽക്കുന്ന സാരി ഇഷ്ടമാണെങ്കിൽ
നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈവ് സാരീസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാരി ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലൗസൊക്കെ ഇതേപോലെ തുന്നിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഓൾറെഡി കയ്യിലുള്ള ബ്ലൗസ് വെച്ച് പെയർ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഓണം ഓഫീസ് സെലിബ്രേഷൻ ആണെങ്കിൽ ശരി ഇൻഡിപെൻഡൻസ് ഡേയോ അല്ല ആ അതെ അപ്പോൾ അതേപോലെ തന്നെ കോളേജിലെ ഫംഗ്ഷനൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ നോക്കും. അതെല്ലാം ഇവിടെ നിന്ന് മേടിക്കണമെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക്സ് ഇടാം, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കഴിഞ്ഞ 7 വീഡിയോസും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഔട്ട്ഫിറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, തുണിയെടുത്ത് തുന്നിപ്പിക്കാനോ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്തവണ അല്ലെങ്കിലും അടുത്ത തവണത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കല്യാണങ്ങളും അങ്ങനെയൊക്കെ വരില്ലേ, വെഡിങ് ഗസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. നമ്മൾ തന്നെ തുണിയെടുത്ത് തുന്നുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തുണിയെടുത്ത് വളരെ ചുരുങ്ങിയ റേറ്റിൽ ഒരു ഓണക്കോടി, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബിന് എടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യാൻ മറക്കരുതും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അതായത് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.